ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചധികം നാളായിട്ട് ഹെയർ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്തിട്ട് കുട്ടി 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 ഹെയർ സ്റ്റൈൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റീൽസിലും ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇത് എവിടെ നിന്നാണ്, അതുപോലെ തന്നെ എങ്ങനെയുണ്ട്, ഇതിൻ്റെ പ്രൈസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം നാള് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നെഗറ്റീവ്സ് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ലല്ലോ. അപ്പോൾ ഇത് എവിടെന്നാന്നുള്ളത്, ഈ എക്സ്റ്റൻഷൻസ് എവിടെന്നാന്നുള്ളത് ഇപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയുണ്ടാവും. കാരണം ഞാൻ റീൽസിൽ ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഇത് നിഷ് ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ, നമ്മൾ പണ്ട് ആമസോണിൽ നിന്ന് സിന്തറ്റിക് ഹെയർ എക്സ്റ്റൻഷൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റിന് 200 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ മെടഞ്ഞിരുന്ന ഹെയർ സ്റ്റൈൽസും അഴിച്ചിരുന്ന ഹെയർ സ്റ്റൈൽസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കുറേ നാൾ മുമ്പ്. അതിൻ്ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം കേട്ടോ. അപ്പോൾ അത് ഞാൻ റീലായിട്ട് ഇട്ടിട്ട് അത് കണ്ടിട്ടാണ് ഈ മാം നിഷ് ഹെയറിൻ്റെ ഓണർ ഇല്ലേ, ആള് ആക്ച്വലി ആക്ടറും കൂടിയാണ്. ഗേൾസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ടി വി സീരീസ് കണ്ടിട്ടുണ്ടാവും, അതിലൊക്കെ ഉള്ളതാ കേട്ടോ. ഞാൻ ഇപ്പോൾ ഓൾറെഡി ആളെ ഫോളോ ചെയ്യണതാണ്, സീരീസ് കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഫോളോ ചെയ്യണതാ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. അത് മാത്രമല്ല, എനിക്ക് ആളുടെ സ്റ്റൈലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ നിഷ് ഹെയർ എന്ന് പറയുന്നത്. കോമൾ പാണ്ഡെയൊക്കെ അവരുടെ ബാങ്ക്സ് യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതൽക്ക് ഞാൻ ഫോളോ ചെയ്യണതാണ്. അപ്പോൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ അയ്യോ സോ 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 ഹാപ്പി, എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് നിഷ് ഹെയർ ഒരു 4-5 സെറ്റ് എക്സ്റ്റെൻഷൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിനും ഹെയർ സ്റ്റൈൽസും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അധികം പേർക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫ്രെയിം മൈ ഫേസ് എക്സ്റ്റെൻഷൻസ് ആണ്. ഇത് കണ്ടോ, 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഹ്യൂമൻ ഹെയർ ആണ്. ഇപ്പോൾ ഇത് എൻ്റെ മുടിയിലേക്ക് ഇത് ചേർന്നിരിക്കുമ്പോൾ ആക്ച്വലി വ്യത്യാസം മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പലപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഇത് വെച്ചിട്ട് പോയിട്ടുണ്ട്, ഫുൾ ഡേ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് മുഴച്ചു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പറയാത്തോടത്തോളം ആർക്കും മനസ്സിലാവാറില്ല കേട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഫ്രണ്ടിനെ കാണാൻ പോയപ്പോൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവളോട് പിന്നെയും ചോദിച്ചു, കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു, കാണുമ്പോൾ എന്തെങ്കിലും. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞു ഇവിടെ പിടിച്ചു നോക്കും, ഇവിടെ തൊട്ടോക്കെ. അപ്പോഴൊക്കെ അവൾ പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല. പിന്നെ ഞാൻ അത് ഊരി എടുത്ത് കാണിച്ചപ്പോഴാണ് അവൾക്ക് വ്യത്യാസം മനസ്സിലായി, അത്രയ്ക്കും നാച്ചുറലാണ് ഇത്, റിയൽ ഹ്യൂമൻ ഹെയർ അല്ലേ. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതങ്ങനെ ഒരു ക്ലിപ്പായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ടിക് ടാക് പിന്നൊക്കെ കുത്തില്ലേ മുടിയിൽ, അത്രയ്ക്കുള്ളൊരു ഫീൽ തന്നെയുള്ളൂ. അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ റിയൽ ഹ്യൂമൻ ഹെയർ ആയതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് വാഷ് ചെയ്യാം, നമുക്ക് വേണ്ട രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഇത് ഞാൻ വാഷ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ടെക്സ്ചർ എങ്ങനെ മാറുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ മുടി കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു മാറ്റം ഉണ്ടാവില്ലേ, കുറച്ചിങ്ങനെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കില്ലേ പിന്നീടല്ലേ. എൻ്റെ മുടിയൊക്കെ അങ്ങനെയാണ് കേട്ടോ, കുളി കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ചുരുണ്ട് നിൽക്കും, പിന്നീടാണ് അത് കുറച്ചിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരാം. ഇതും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ശരിക്കും എൻ്റെ മുടിയുടെ ടെക്സ്ചർ പോലെ തന്നെയുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ സ്റ്റൈൽ ചെയ്തു, അതായത് ഒന്ന് സ്ട്രെയിറ്റും ചെയ്തു. കഴുകിയതിന് ശേഷം നമുക്ക് ഷാംപൂ യൂസ് ചെയ്ത് കഴുകണമെങ്കിൽ കഴുകാം, എപ്പോഴൊന്നും വേണ്ട കേട്ടോ. ഇതിനെന്താ ഞാൻ മണത്ത് നോക്കിയെന്ന് അറിയാം, ഇവർ തന്നപ്പോൾ നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് ഈ പെർഫ്യൂം ഉണ്ട്, ഹെയർ പെർഫ്യൂം ഉണ്ട്, അത് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷെ നല്ല മണം, കാരണം ഈ ഹെയർ എക്സ്റ്റൻഷൻസിന് എല്ലാത്തിനും അതാക്കിയിട്ടാണ് തരാം. അപ്പോൾ അതുകൊണ്ട് നല്ല മണം നല്ലോണം നിൽക്കുകയും ചെയ്യും. ഇത് വാഷ് ചെയ്തതിന് ശേഷം പോലും ആ ഹെയർ പെർഫ്യൂമിൻ്റെ ഫ്രേഗ്രൻസ് ആണ് ശരിക്കുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ബഗച്ചിലെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് സാധാരണ ടിക് ടാക് പിൻ വെക്കില്ലേ അതുപോലെ വെക്കാം. ഈ മുടി വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ അതേ കണ്ടോ, ഇതറിയോ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ മുടി വെട്ടിയിട്ട പോലെ ഉണ്ടാവും. എന്നാൽ നമുക്ക് ശരിക്കും നമ്മുടെ സ്വന്തം മുടി വെട്ടിയിടുകയും വേണ്ട, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉള്ളു കുറവുള്ള മുടിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഫ്രണ്ടിൽ ബാങ്സ് ഒക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ ബാക്കിലേക്കുള്ള ഉള്ളു ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ ഫ്രണ്ടിലേക്ക് മുടി ഷോർട്ടായിട്ട് കിടക്കുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അതൊരു നല്ല സ്റ്റൈലാണ്. അത് മാത്രമല്ല, അതൊരു തരത്തിൽ ഫേസ് ഫ്രെയിം ചെയ്യാൻ, നമ്മുടെ ഫേസിനൊരു ഷേപ്പ് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും, കുറച്ചും കൂടി യങ് ആയിട്ട് തോന്നിപ്പിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാവുന്നതാണ്, അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചെറിയ ബാങ്സ് ആയിട്ട് തോന്നണമെങ്കിൽ ഇങ്ങനെ വെച്ച് ക്ലിപ്പ് ചെയ്തിട്ട് ഓക്കെ ഇതാ. അപ്പോൾ ഈ ബാങ്സ് ഒന്നും കൂടി ചെറുതായി, നമുക്കൊന്ന് ഈരി ഇടാവുന്നതാണ്. ഈരി ഇട്ട് കഴിഞ്ഞാൽ
നമ്മുടെ മുടിയായിട്ട് നല്ല രസമായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ കളേഴ്സും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതാവുമ്പോഴാവും കുറേ കൂടി സൂട്ടാവുക ഈ ഹെയർ കളർ എല്ലാവർക്കും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാവർക്കും സൂട്ടാവുന്നതായിരിക്കും, അൺലെസ് ആൻഡ് അൺടിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ കളർ, ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡിലൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, പല ഷെയ്ഡ്സിലും ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെ ആകുമ്പോൾ ആണ് സൂട്ടാൻ വേണ്ടി ആവുക. അല്ലെങ്കിൽ കളറൊന്നും അധികം ചെയ്യാത്തവർ, ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത് എൻ്റെ മുടിയിൽ കളറിങ്, അപ്പം എനിക്ക് നന്നായിട്ട് സൂട്ടാവുന്നുണ്ട്. ഇനിയിപ്പോൾ സൈഡ് പാർട്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് മിഡിൽ പാർട്ടീഷൻ നോക്കാം കേട്ടോ. ഊരാനൊക്കെ നല്ല എളുപ്പമാണ്, ഊരുമ്പോൾ നമ്മുടെ മുടി കൊഴിയേ ജടകെട്ട് അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിയും കൂടിയില്ല, അതാണ് ബെസ്റ്റ് പാർട്ട്. ഇപ്പം ഞാൻ ഒരു മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ആണ് കേട്ടോ എൻ്റെ മുടിയുടെ റിയൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. കുളി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മുടി ഉണ്ടാവുക. ഞാൻ ഒരു സ്റ്റൈലിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബാങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ബാങ്സ് വെട്ടിയിട്ടതുണ്ട്. ഇവിടെ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടയിൽ കുഞ്ഞുണ്ടോ? ആ ഇല്ല കേട്ടോ, അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബാങ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. കുറച്ച് ബാങ്സ് ഉള്ളതായിട്ട് തോന്നിപ്പിക്കണമെങ്കിൽ ഇതിങ്ങനെ വെച്ചാൽ കണ്ടോ, നടു പാർട്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഇത്രയും ബാങ്സ് ഉള്ള പോലെ ആക്കും. നല്ല ഭംഗിയില്ല കാണാൻ? ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ ഈ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടില്ലേ, അതിനെക്കാട്ടിനും രസമുണ്ട് എനിക്ക്. ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. മറ്റേ ഫ്രണ്ടിൽ നമ്മൾ വെട്ടിയിടുന്നത് എല്ലാ ഔട്ട്ഫിറ്റിനും അങ്ങനെ ആയി എന്ന് വരില്ലല്ലോ, ചിലപ്പോൾ സൂട്ടായി എന്ന് വരില്ലല്ലോ. സാരിക്ക് ഉടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇതാകുമ്പോൾ സൈഡ് ബാങ്സ് ആകുമ്പോൾ നമുക്ക് നല്ലോണം ഇഷ്ടാവും അല്ലേ. ഇനി നമുക്ക് മുടി കെട്ടണമെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കര പൊന്തിരിക്കുക അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കയറ്റി വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കുറച്ച് പൊന്തിരിക്കണ പോലെ തോന്നുന്നുണ്ടാവും. നമുക്ക് കൂട്ടിപ്പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ചും കൂടി താത്തിയിട്ട്, ലേശം കൂടി താത്തിയിട്ട് കുറച്ച് നീക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് കണ്ടോ. അങ്ങനെയാകുമ്പം ഇങ്ങനെ പൊന്തിരിക്കണതും അറിയില്ല. ഒരു കണക്കിന് ചെറിയൊരു വോളിയൂം തരാൻ ഹെൽപ്പ് ചെയ്യും, അത് നല്ലതായിട്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ ആക്ച്വലി ലിങ്ക്സ് സെൻഡ് ചെയ്തവരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2,899 മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 3,299 രൂപ വരെയുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും, കളറിനനുസരിച്ചായിരിക്കും. ഡാർക്ക് ബ്രൗൺ ഉണ്ട്, നാച്ചുറൽ ബ്ലാക്ക് ഉണ്ട്, ഒരു ഓംബ്രേ ഷെയ്ഡ് ഉണ്ട്. ഓംബ്രേ ഷെയ്ഡ് ആക്ച്വലി നല്ലതാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തേക്ക്, ഏറ്റവും അറ്റത്തേക്ക് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ടാവും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആണ്, ഇവിടേക്ക് കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മുടി കളർ ചെയ്ത പോലെ ഉണ്ടാവും. നമുക്ക് മുടി കളർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെ നമ്മുടെ മുടി ഡാമേജ് ആവുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഒബ്വിയസ്ലി എനിക്കറിയാം നല്ല വില കൂടുതലായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി തോന്നും, പക്ഷേ ഇത് റിയൽ ഹ്യൂമൻ ഹെയർ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഷെഡിങ് ഒന്നുമില്ല കേട്ടോ, അതായത് കൊഴിഞ്ഞൊന്നും പോകുന്നില്ല, ഇള്ള മുടി അങ്ങനെ തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല നാച്ചുറൽ ലുക്കാണ്. ഞാൻ ഇതിനെക്കാട്ടിനും മുന്നേ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇങ്ങനത്തെ ഒന്നും കിട്ടില്ല. നീളമുള്ളത് മാത്രമേ കിട്ടുള്ളൂ, അത് 6 എണ്ണത്തിന് 250 രൂപയ്ക്കുള്ളൂ. പക്ഷേ അത് നേരെ നമുക്ക് ഈരാൻ പോലും പറ്റില്ല, ഈര അപ്പം ജട കിട്ടും. അതാണ് സിന്തറ്റിക്കിൻ്റെ പ്രശ്നം, അത് ഈരിക്കഴിഞ്ഞാൽ ജട കിട്ടും. നമുക്ക് ഇത് വെച്ചിട്ട് ലിക് സിന്തറ്റിക് ആണെങ്കിൽ നേരെ മെടഞ്ഞിടാനൊന്നും പറ്റില്ല, പിന്നെ അറിയുകയും ചെയ്യും. ഈവൻ ബ്ലാക്ക് ഷെയ്ഡ് ആണെങ്കിൽ പോലും നന്നായിട്ട് വ്യത്യാസം അറിയും. നാച്ചുറൽ ഹെയർ പോലെ അല്ലല്ലോ, അതിങ്ങനെ ഇങ്ങനെ പോക്കർ സ്ട്രീറ്റ് പോലെ ഉണ്ടാവും, കേളി ആയിട്ടുള്ളതൊന്നും അങ്ങനെ ഇങ്ങനത്തെ ഷോർട്ട് ബാങ്ക്സ് ഇങ്ങനത്തെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് ഇടാം, നോക്കി നോക്കൂ. എനിക്കറിയാം കുറേ പേർക്ക് തോന്നുന്നുണ്ടാവും ഞാൻ സെൻഡ് ചെയ്ത് തന്നു, എനിക്കിങ്ങനെ സെൻഡ് ചെയ്ത് തന്നുകൊണ്ട് ഞാനിങ്ങനെ പറയാൻ, അങ്ങനെയല്ല കേട്ടോ. ഇതെനിക്ക് യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് തരാം, അങ്ങനെയൊന്നും അല്ല. ആളെനിക്ക് സെൻഡ് ചെയ്ത് തന്നു, ഇഫ് യു വോണ്ട് ടു ട്രൈ യു ട്രൈ, അതർവൈസ് നോ ഇഷ്യൂസ് എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. ഭയങ്കര കൂളാണ് ആള്. അപ്പം ഞാൻ റീല് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമായി, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് തോന്നി. മേ ബി കുറച്ച് പേർക്ക് വേണമെന്നുണ്ടെങ്കിലോ ആ രീതിയിൽ ഞാൻ പറയണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇത് മേടിക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊരു മസ്റ്റ് ബൈ ആണെന്ന് പോലും ഞാൻ പറയുന്നില്ല. കുറേ പേർക്ക് നല്ല മുടി ഉണ്ടാവും, അവർക്ക് ഇതിൻ്റെ ആവശ്യമേ ഇല്ല. എനിക്ക് പിന്നെ അങ്ങനെ ഉള്ളില്ല അധികം മുടിക്കുക. അത് മാത്രമല്ല, എനിക്ക് പല പല ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്ത് നോക്കണം, ഇപ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതാണല്ലോ നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി റീൽസിലൊക്കെ നമുക്ക് ഇങ്ങനെ നിൽക്കണ്ടേ, പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ ആ രീതിയിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഡിസിഷനാണ്, നമ്മൾ ആലോചിക്കുക നമുക്ക് വേണോ എന്നുള്ളത്. വേണമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അടുത്തത് ഇത് ഞാൻ ചോദിച്ച് മേടിച്ചതാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് കേളി ഹെയർ ഉണ്ട്, ഒരുപാട് പേർക്ക് കുറച്ചിങ്ങനെ വേവി വേവി ടു കേളി അങ്ങനെ ഉള്ളവരുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് നന്നായിട്ട് കേളി ഹെയർ ലൈക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് കേട്ടോ.
അപ്പോൾ കേളി ഹെയർ ഉള്ളവർക്കാണെങ്കിലും ഇപ്പം പോലെ ബാങ്സ് ഒന്നും നമുക്ക് കട്ട് ചെയ്യാൻ താല്പര്യമില്ല, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പൊടിക്കും കൂടി വോളിയൂം വേണമെങ്കിൽ ഈ ഹെയർ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതും നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ലൈക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ കിടക്കണം, അപ്പോൾ ചേർന്ന് പോകുന്നില്ല. പക്ഷേ കേളി ഹെയർ ഉള്ളവർക്ക് ഇത് അടിപൊളിയാടാ, എന്ത് സൂപ്പറാണെന്നറിയോ, ഷെയ്ഡ് നല്ല മാച്ചായിട്ട് വരും. ഈവൻ ഇഫ് നമുക്ക് ചെറിയ രീതിയിൽ മുടി കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് സൂട്ടായി പോകുന്നതാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ കേളി ഹെയർ ഉള്ളവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേളി ഹെയർ ഉള്ളവർ അധികം ബാങ്സ് കട്ട് ചെയ്ത് ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ കേളി ഹെയർ ഉള്ളവർ. അപ്പോൾ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ഇതിൻ്റെ തന്നെ വലുതുമുണ്ട് കേട്ടോ, അതായത് നമുക്ക് വോളിയൂം കൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഫുൾ മുടിക്ക് വോളിയൂം കൂട്ടിക്കാൻ പറ്റുന്ന അതുമുണ്ട്, അത് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ കുട്ടി ബാങ്സ് ആയിട്ട് കേളി ഹെയർ ഉള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പ്രത്യേകം ചോദിച്ചതാണ് നിഷ് ഹെയറിൻ്റെ അടുത്ത്, എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം സെൻഡ് ചെയ്ത് തരുമോ, സോ ദാറ്റ് കാണാമല്ലോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്, ടെക്സ്ചറൊക്കെ കാണാമല്ലോ. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ നമുക്ക് വേറെ എടുക്കാനൊക്കെ പറ്റും കണ്ടോ. മറ്റേ സിന്തറ്റിക് ആണെങ്കിൽ അങ്ങനെ പറ്റില്ല, അത് ജട കെട്ടും, അതിങ്ങനെ കട്ട കട്ടയായിട്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കുന്നതാണ് ഞാൻ പറഞ്ഞ സിന്തറ്റിക് ആയിട്ടുള്ളത് കണ്ടോ, ഇങ്ങനത്തെയാണ് കിട്ടുക കേട്ടോ. ഇത് ഈ വേറെ വെറൈറ്റികളൊന്നും അധികം ഉണ്ടാവില്ല ബാങ്സിൻ്റെ കാര്യത്തിൽ, അതെല്ലാം മൊത്തത്തിൽ വെക്കാനുള്ളതാണെങ്കിൽ ഓക്കെ, പക്ഷേ അതിനൊക്കെ ഭയങ്കര കനാണ്, ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇതുപോലെയൊന്നും ഈസിലി നമുക്ക് വെക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കുഞ്ഞി എക്സ്റ്റൻഷൻസ് ആണെങ്കിലേ നമുക്ക് ഫുൾ ഡേ ഒക്കെ ഈസിലി വെക്കാൻ പറ്റുള്ളൂ, ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ മറ്റതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്, അത് അധികം യൂസ് ചെയ്തില്ല, രണ്ട് തവണ യൂസ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ അധികം ജട കെട്ടിയിട്ടില്ല. പക്ഷേ ജട കെട്ടിയാലും നമുക്കിങ്ങനെ ഈവൻ ഹെയർ സിറം യൂസ് ചെയ്തിട്ട് പോലും ആണെങ്കിൽ പോലും ഇങ്ങനെ വേറെ എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. ഹെയർ സിറം യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ്, ഇതൊരു അഞ്ചാറ് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളയാമെന്നുള്ളത്, അത്രേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു തരത്തിലും ജട കെട്ടാണ്ടും അങ്ങനെയൊക്കെ നോക്കാവുന്നതാണ്. ഇത് വെക്കാം നമുക്ക് മുടിയിൽ, പക്ഷേ എൻ്റെ മുടി ഓൾറെഡി കുറച്ച് വേവി ആയിട്ടുള്ള മുടി ആയതുകൊണ്ട് കണ്ടോ, ഇത് ആയിട്ട് അത്ര സിങ്കായിട്ട് മാച്ചായി പോകുന്നില്ല, തുമ്പൊക്കെ ഇതേ ഇങ്ങനെ പോക്ക് സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവും. അപ്പം എക്സ്റ്റെൻഷൻസ് വെച്ചിട്ടുണ്ടെന്ന് അറിയും, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഒരു ടൈം നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിലാവാം. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് എടുത്ത് വെക്കണം തന്നെയാണ് കേട്ടോ. പക്ഷേ അതേ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ജട കെട്ടി ജട കെട്ടി, അതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ. നമുക്ക് ഈരിയാലും ഒന്നും നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാൻ പറ്റില്ല, ജട കെട്ടിയാൽ പിന്നെ ജട കെട്ടിയതാണ്. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല, കാരണം റിയൽ ഹ്യൂമൻ ഹെയർ അല്ലേ. ഇതും നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്, ഷാംപൂം കണ്ടീഷണറൊക്കെ ഇട്ട് വാഷ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്, പക്ഷേ എന്നാലും സൂക്ഷിക്കണം. റിയൽ ഹ്യൂമൻ ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഹീറ്റൊക്കെ അധികം യൂസ് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. പക്ഷെ എന്നാലും അങ്ങനെ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാവില്ല, കാരണം അതിലിങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ തലയിലും ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നാൽ നല്ല രസമുണ്ടാവില്ല. ഈ ക്ലിപ്പിൽ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കല്ലേ. പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെ ഒപ്പം ഈ എക്സ്ട്രാ ക്ലിപ്പ് കിട്ടും കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇത് കുറേ തവണ യൂസ് ചെയ്ത് ഈ ക്ലിപ്പിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തുന്നി വെച്ചിരിക്കുന്നതാണ്, ഇത് കംപ്ലീറ്റ്ലി ഊരിയെടുത്തിട്ട് ഈ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് എക്സ്റ്റൻഷൻസ് മേടിക്കുമ്പോഴും നമുക്ക് എക്സ്ട്രാ ഇങ്ങനത്തെ ക്ലിപ്പ് കിട്ടുന്നതാണ് കേട്ടോ. അത് സൈഡ് പാച്ചസ് ആണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഫ്രെയിം ദ ഫേസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്സ് വെട്ടിയിട്ട പോലെ തോന്നിക്കാനും പിന്നെ ഫ്രണ്ടിൽ കുറച്ചൊരു വോളിയൂം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും അതെ, നമ്മൾ ഫ്രെയിം ദ ഫേസ് വെക്കണ പോലെ തന്നെയുള്ളൊരു ഫീൽ തന്നെയാണ്, ഒരു ടിക് ടാക് പിൻ വെക്കണ ഫീൽ തന്നെയുള്ളൂ. അത് ഒട്ടും തന്നെ അങ്ങനെ കനുള്ള പോലെയോ അങ്ങനെ ഒന്നുമില്ല, വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതും പല കളേഴ്സിൽ അവൈലബിൾ ആണ്, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ മുടിയുടെ അതേ കളർ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഹൈലൈറ്റിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാൻ ബ്ലോണ്ട് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്, ഹൈലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കളർ ചെയ്തൊരു ലുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചധികം പേർക്ക് ബ്രൗൺ കളർ ഭയങ്കര ഇഷ്ടമാണ്, ഫൈനായിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിപ്പ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിൽ ക്ലിപ്പ് ചെയ്യാം. ഇങ്ങനെ ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഈരി വെക്കാവുന്നതാണ്. അപ്പോൾ മുടിയായിട്ട് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കണ്ടോ, നമ്മൾ മുടി കളർ ചെയ്ത പോലെ തന്നെ ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, ഇത് താഴേക്ക് കുറച്ച് വേവി ആയിട്ടും ഒക്കെ വരണ കാരണം നമ്മുടെ മുടി ആയിട്ട് നല്ല സെറ്റ് ആവുന്നുണ്ട്, ഭയങ്കര പോക്കർ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരുന്നത്, അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹെയർ ടെക്സ്ചർ പോലെ തന്നെ വരുന്നുണ്ട്. അത് ഒരു രസമായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി മെടഞ്ഞൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചൊന്നും ഇങ്ങനെ വലിച്ചു വലിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇടയിൽ നിന്ന് ഇങ്ങനത്തെ കളേഴ്സൊക്കെ വരണ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ വളരെ കംഫർട്ടബിളുമാണ്, അത് ഇങ്ങനൊരു സാധനം ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നേ തോന്നില്ല. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ലതാണ്. പിന്നെ ഇവിടെ തൊടുമ്പോൾ എന്ന് വെച്ചാൽ തൊടുമ്പോൾ ഒന്ന് പൊങ്ങിയിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ, കാരണം ആ ഒരു ക്ലിപ്പില്ലേ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ,
ഫ്രെയിം ദ ഫേസും അതെ, അത് രണ്ടെണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ്, അതായത് രണ്ടെണ്ണം ഉണ്ടാവും ഒരു സെറ്റിൽ. അപ്പോൾ ഇത് അങ്ങനെയുണ്ട്. ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യാം, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആക്കാം, ചെറുതായിട്ട് വേവി ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, ഫുള്ളായിട്ട് കേൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, വാഷ് ചെയ്യാവുന്നതാണ്. 100% റിയൽ ഹ്യൂമൻ ഹെയർ എക്സ്റ്റൻഷൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു രണ്ടെണ്ണത്തിൻ്റെന് 3500 രൂപയാണ്. ഇതിലും ലെങ്ത്തിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഉള്ള ചെറിയ രീതിയിൽ ഉള്ളു വരുത്തിക്കും. രണ്ട് എക്സ്റ്റൻഷൻസ് നമ്മളിപ്പോൾ വെച്ചില്ലേ, ആക്ച്വലി 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ അല്ല ഞാൻ ഇപ്പോൾ പറയണത്, ബാക്കിലത്തെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡ് പാച്ചസ് വെച്ച കാരണം അതിൻ്റെ ഒരു വോളിയൂം നമുക്ക് തോന്നിക്കൂട്ടോ. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ ഇതും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ഓപ്ഷനാണ്. ഇതാണ് എനിക്ക് ആക്ച്വലി ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ഈ സൈഡ് പാച്ചസും അതേപോലെ തന്നെ ഫ്രെയിം ദ ഫേസും ആണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും. അത് മാത്രമല്ല, നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല താല്പര്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാ പ്രൈസ്, എന്തായതാ എന്നുള്ളതൊക്കെ. അടുത്തത് കേളി ഹെയർ ഉള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഞാനൊരു ബാലൻസ് കീപ്പ് ചെയ്താണ്. ഇത് തോന്നുന്നു എൻ്റെ പോലത്തെ മുടിയായിരിക്കും കൂടുതൽ മലയാളീസിനും ഉണ്ടാവുക. വേവിയും അല്ല, കേളിയും അല്ല, സ്ട്രെയിറ്റും അല്ല, എല്ലാത്തിൻ്റെയും ഒരു ഇടയ്ക്കുള്ളൊരു രീതിയല്ലേ നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മുടിക്ക് പറ്റിയതും അതേപോലെ കേളി ഹെയറിന് വേണമെങ്കിൽ അങ്ങനത്തെയും പറ്റിയതാണ് കേട്ടോ. മേച്ച് ഇത് നമ്മൾ കുറച്ചും കൂടി വോളിയൂമിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് രണ്ട് ക്ലിപ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി മുടിയുണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് പാച്ചസ് ആയിട്ട്, അതായത് രണ്ടെണ്ണത്തിൻ്റെ സെറ്റാണ്, എല്ലാം ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് സൈഡിൽ ഇത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് മുടി അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്ത് പിന്നല്ല ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ മുടി വെച്ച് ഹൈഡ് ചെയ്യുക. എൻ്റെ മുടിയായിട്ട് ഇപ്പോൾ തീരെ യോജിക്കുന്നില്ല, ബിക്കോസ് ഒബ്വിയസ്ലി കേളി അല്ലല്ലോ. ഞാൻ ഒരിക്കൽ കേളി ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ കേളി ആയിട്ട് ഹെയറുള്ളവർക്ക് വോളിയൂം തോന്നിപ്പിക്കാനായിട്ട് ഇത് നല്ലതാണ്. ഇതിപ്പോൾ രണ്ടെണ്ണമായിട്ട് മുഴുവൻ വെക്കണം എന്നില്ല, നമുക്ക് ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ വെക്കാവുന്നതാണ്. ജസ്റ്റ് ഒരെണ്ണം വെച്ചാൽ മതിയെങ്കിൽ, ഇത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടെണ്ണം ഒരുമിച്ച് വെക്കുമ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല കേട്ടോ, കംഫർട്ടബിളായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. ഡെയിലി ഡെയിലി നമുക്ക് ഫുൾ ഡേ പുറത്തേക്ക് പോകുമ്പോൾ, അതല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ കേളി ഹെയർ ഉള്ളവർക്ക് ഇൻ കേസ് നമുക്ക് കുറച്ച് കളേർഡ് ആയിട്ട് വേണം, വോളിയൂം തോന്നിക്കണം, കളർ ഇതുപോലെ തോന്നിക്കണമെങ്കിൽ ഇത് നല്ല ഓപ്ഷനാണ്. കാരണം ഇത് ഒരു ഹൈലൈറ്റ് പോലെയല്ല, കുറച്ചൊരു ബ്ലോണ്ട് ഷെയ്ഡിലാണ് വരുന്നത്. എന്തിനു സാലേ ഇങ്ങനെ കാണുമ്പോൾ കേളി ഹെയർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര ഹൈ മെയിൻറ്റനൻസ് അല്ല, അപ്പോൾ അത്രയും സമയമില്ലാത്ത കാരണം ഞാൻ കേളി ഗേൾ മെത്തേഡ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്ത. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് കേളി ആക്കിയെടുക്കാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് കുളി കഴിഞ്ഞ ഉടനെ ഭയങ്കര കേളിയാണ്, അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ അത്രയും സമയം ഇപ്പോൾ തൽക്കാലമില്ല, കുറച്ചുകൂടി കഴിയട്ടെ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കേളി ഹെയറിന് വേണമെങ്കിൽ ഈ എക്സ്റ്റെൻഷൻസ് യൂസ് ചെയ്യാമെന്നാണ്. ഇതെനിക്ക് പ്രൈസ് അത്ര അറിയില്ല കേട്ടോ, ഇത് സ്റ്റോക്ക് ഉണ്ടോയെന്ന് സംശയമുണ്ട്. അതാണ് ജസ്റ്റ് അവർക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാലും. അടുത്തത് ഈ എക്സ്റ്റെൻഷൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക് തരാം, പക്ഷെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ. അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ, അപ്ഡേറ്റ് ചെയ്ത് തരുകയാണെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഇടാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് വോളിയൂം തോന്നിക്കാനും അതേപോലെ തന്നെ ഉള്ള ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്ത് ഉള്ള മുടിയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അറ്റം വരെ, മുടിയുടെ തുമ്പ് വരെ വോളിയൂം തോന്നിക്കൂട്ടോ. അപ്പോൾ നമുക്ക് പോണിറ്റെയിലൊക്കെ കെട്ടണമെങ്കിൽ ഒക്കെ നല്ലതാണ്. ഞാൻ പോണിറ്റെയിൽസ് ഒക്കെ കെട്ടുമ്പോൾ ചിലപ്പോൾ ഇത് വെക്കാറുണ്ട്. ഇത് വെച്ചാൽ എനിക്ക് അത്ര ഫുൾ ഡേ ഒക്കെ വെക്കാൻ എനിക്ക് ഇത്തിരി പ്രയാസമാണ്. ഇത്തിരി കന ഉണ്ടല്ലോ, മറ്റേ യൂഷ്വൽ ഇതിൻ്റെ അത്ര കനയില്ല, സിന്തറ്റിക് ഹെയറിൻ്റെ പോലെയുള്ള കനയില്ല. പിന്നെ ചെറിയ രീതിയിൽ ഹൈലൈറ്റ് ഉണ്ട്, നല്ല ഷൈനി ആൻഡ് ഗ്ലോസി ആയിട്ടുള്ള ഹെയറാണ്. മെടഞ്ഞിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ലെങ്ത്ത് ഉള്ള ഹെയറാണ്, പക്ഷെ അത്ര ഉള്ളില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് വെക്കുമ്പോൾ നമുക്കറിയാത്ത പോലെ വെക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലത്തെ സെക്ഷൻ ഹെയർ കണ്ടോ, ഇതിങ്ങനെ മാറ്റുക. എന്നിട്ട് ഇവിടെ ക്രൗൺ ഏരിയയിലായിട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കുക. ആൻഡ് ദെൻ ഈ മുടി വെച്ചിട്ട് ഇതിനെ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ദാ നമ്മുടെ ഓൺ മുടിയായിട്ട് ഇങ്ങനെ ചേർന്നിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ മുടി ആക്ച്വലി സ്ട്രെയിറ്റൻ ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് സെറ്റ് ആക്കുമ്പോഴാണ് കുറേ കൂടി നന്നായിട്ടുണ്ടാവും. പോണി കെട്ടുമ്പോഴും ഭയങ്കര നല്ലതാണ്, ലോ പോണി കെട്ടുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ആ രീതിക്കൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ മുടിയുടെ ഉള്ളിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ, എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ, ഇത്ര ഉള്ളുണ്ടപ്പോൾ. നമുക്ക് ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്തോ പാർലേഴ്സിലൊക്കെ പോയിട്ട് ഈ വെഫ്റ്റ് ഹെയർ എക്സ്റ്റെൻഷൻസ് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ അത് കുറച്ചുകൂടി പെർമനൻറ്റ് സൊല്യൂഷനാണ് തോന്നുന്നു. പക്ഷേ എനിക്ക് അത്രയൊന്നും താല്പര്യമില്ല കേട്ടോ. എനിക്കിത് വല്ലപ്പോഴും പുറത്ത് പോകുമ്പോഴോ ഹെയർ സ്റ്റൈൽസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ വേണം തോന്നുമ്പോൾ മതി. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാനൊന്നും വയ്യ. ഇതിപ്പോൾ വളരെ കംഫർട്ടബിളാണ്. ഇപ്പോൾ 4 എണ്ണം വെച്ചിട്ട് കുറച്ച് നേരം വെക്കാനാണെങ്കിൽ അത്ര ബുദ്ധിമുട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ 2 എണ്ണം ഫ്രെയിം ദ ഫേസ് മാത്രം വെക്കുകയാണെങ്കിലും ഭയങ്കര നല്ലതാണ്. ഇത് ഇത്തിരി ജട പിടിക്കുകയും ഷെഡിങ്ങും അങ്ങനെ ഞാൻ കണ്ടു. ഫർദർ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറയാൻ പറ്റും.
ഞാൻ കണ്ടിട്ടുള്ളത് അവർ അപ്പപ്പോൾ റിപ്ലൈ ചെയ്യുന്നതായിട്ട് എന്നിടത്ത് ഇങ്ങനെ ഓരോ കുട്ടികളിങ്ങനെ അവർക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്, വളരെ കംഫർട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാവുന്നതാണ് കേട്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് നമുക്ക് നല്ലോ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ മേടിച്ചാൽ മതി. കാരണം അത് കുഞ്ഞി വിലയുടെ ഒന്നും അല്ലല്ലോ, അത്യാവശ്യം വിലയുണ്ട്. പിന്നെ ഇത് നമുക്ക് ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കുകയും വേണം. അപ്പോൾ നമുക്ക് അവരോട് കൃത്യമായിട്ട് ചോദിക്കാം എന്തൊക്കെയാണ് ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വാഷ് ചെയ്യാൻ പറ്റുമോ എല്ലാം വെബ്സൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അവരോട് ചോദിച്ച് ഡീറ്റെയിൽ ആയി ചോദിച്ച് 100% സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ മേടിച്ചാൽ മതി കേട്ടോ. എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ട് പേഴ്സണലി എനിക്ക് ഈ ഫ്രെയിം ദ ഫേസും അതേപോലെ തന്നെ സൈഡ് പാച്ചസും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഞാൻ റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുന്നതാണ്, എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റെക്കമെൻഡ് ചെയ്യണത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഓ, ഇതെനിക്ക് സമാധാനമായി ചെയ്തു കഴിഞ്ഞപ്പോൾ, കാരണം കുറേ നാളായി ഒരുപാട് പേര് ചോദിക്കണം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുക, അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബിൻ്റെ എടുത്തിട്ട് കുട്ടി ബെല്ലൈക്കൻ ഉണ്ടാകും, ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.